നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും പല തട്ടിപ്പ് സംഘങ്ങളും നാട്ടിൽ കൂടുകയാണ്. തട്ടിപ്പിനായിട്ട് ഇവർ എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരുമാണ്. പലതരത്തിലുള്ള തട്ടിപ്പ് വാർത്തകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നതും കാണുന്നതും. സൈബർ ലോകത്ത് വരെ ഇന്ന് തട്ടിപ്പുകളും പെരുകുകയാണ്. ഇപ്പോഴിതാ വളരെ വ്യത്യസ്തമായൊരു തട്ടിപ്പ് കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോട്ടൽ മുറികളിൽ താമസിക്കാൻ എത്തുവന്നവർ ആദ്യം പരിഗണന നൽകുന്നത് സുരക്ഷിതത്വമാണ്, അതുപോലെ തന്നെ വൃത്തിയും അവർക്ക് പ്രാധാന്യമാണ്. മുറികളൊക്കെ കാണാൻ അടിപൊളിയാണെങ്കിലും പിന്നെ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇത്തരം ഹോട്ടലുകൾ തട്ടിപ്പ് നടത്താൻ ചിലർ തുനിഞ്ഞിറങ്ങിയാലോ, അതാണ് ഇപ്പോൾ കഥ പുറത്തായിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ചൈനയിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചൈനീസ് പോലീസ് നഗരത്തിലെ പ്രമുഖ ഹോട്ടലിലെത്തി ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. യുവാവ് ചെയ്ത കുറ്റം കേട്ടാൽ നമ്മളിൽ ചിലർ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഹോട്ടലുകളിലെത്തി ജീവനക്കാരെ കബളിപ്പിച്ചും ബ്ലാക്ക്മെയിൽ ചെയ്തും നഷ്ടപരിഹാരം വാങ്ങിക്കൽ, സൗജന്യ താമസം, ഭക്ഷണം എന്നിവയാണ് യുവാവ് തരപ്പെടുത്തുന്നത്. കുറച്ചു കാലമായിട്ട് ഈ യുവാവ് ഈ ഒരു തട്ടിപ്പ് രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഹോട്ടൽ ജീവനക്കാർ കൃത്യമായി മനസ്സിലാക്കിയതോടെയാണ് ആളെ പൊക്കി ഇപ്പോൾ അകത്താക്കി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതോടെയാണ് യുവാവ് ഈ ഒരു പരിപാടി ഇന്ന് ഇന്നലെയല്ല ഈ കുറ്റകൃത്യം ചെയ്യുന്നതെന്ന് മനസ്സിലായത്. യുവാവിന്റെ കള്ളക്കളി ഇങ്ങനെയാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 21 വയസ്സുള്ള ഈ യുവാവിന്റെ പേര് ജിയാങ് എന്നാണ്. ഹോട്ടലിൽ താമസിക്കാൻ വരുന്ന ഈ യുവാവ് ചീവീട്, അതുപോലെ ചത്ത പാറ്റ, ഉപയോഗിച്ച കോണ്ടം, മുടിനാരിഴകൾ എന്നിവയുമായാണ് ഈ ഒരു ഹോട്ടൽ മുറികളിൽ എത്തുക. ഈ സാധനങ്ങളൊക്കെ റൂമിന്റെ പല ഭാഗത്തായി റൂമിൽ കയറിയതിനു ശേഷം ഈ യുവാവ് ഇടും. അതിനുശേഷം ഹോട്ടൽ അധികൃതരോട് വൃത്തിയെക്കുറിച്ചുള്ള പരാതി നൽകും. ഇത്രയധികം പണം നൽകി തനിക്ക് താമസിക്കാൻ നൽകിയ മുറിയാണോ ഇതെന്ന് ചോദിച്ച് ഹോട്ടലിൽ എല്ലാവരും കേൾക്കെ ബഹളം വയ്ക്കും. ഈ ബഹളം മറ്റുള്ള കസ്റ്റമർ കേൾക്കാതിരിക്കാൻ ഹോട്ടൽ ജീവനക്കാർ ഈ യുവാവ് പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനാകും. അങ്ങനെയാണ് പിന്നീട് അധികൃതർക്ക് സൗജന്യ താമസവും ഭക്ഷണവും, ചിലപ്പോൾ നഷ്ടപരിഹാരം വരെ ഈ യുവാവിന് നൽകേണ്ടി വരുന്നത്. കഴിഞ്ഞ 10 മാസത്തിനിടെ ഇത്തരത്തിൽ ഒട്ടേറെ ഹോട്ടലുകളിലാണ് ഇങ്ങനെ യുവാവ് സൗജന്യമായി താമസിച്ച് പണം തട്ടിയിരിക്കുന്നത്. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ഹോട്ടൽ മുറികളിൽ ഇയാൾ താമസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 63 ഹോട്ടലുകളിൽ സൗജന്യമായി താമസിച്ച് പണം തട്ടിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശുചിത്വ പ്രശ്നങ്ങൾ ആരോപിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ഒരു ഹോട്ടൽ ജീവനക്കാരൻ പോലീസിൽ അറിയിച്ചതോടെയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തതും പിന്നാലെ തന്നെ യുവാവിന്റെ ഈ ഒരു കള്ളക്കഥയുടെ പരമ്പര തന്നെ പുറത്തറിയുന്നത്. ഈ ഹോട്ടലിലെ ജീവനക്കാർ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച സമയത്ത് സമാനമായ പരാതികൾ ഉന്നയിച്ച ജിയാങ്ങിനെ തിരിച്ചറിഞ്ഞതോടെയാണ് പിടിക്കപ്പെട്ടത്. ഇത്രയധികം പണം നൽകി തനിക്ക് താമസിക്കാൻ നൽകിയ മുറിയാണോ ഇതെന്ന് ചോദിച്ച് ഹോട്ടലിൽ എല്ലാവരും കേൾക്കെ ബഹളം വയ്ക്കും. ഈ ബഹളം മറ്റുള്ള കസ്റ്റമർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യുവാവ് പറയുന്നത് ഇവർ അനുസരിക്കുന്നത്. കഴിഞ്ഞ 10 മാസത്തിനിടെ ഇത് തന്നെയാണ് യുവാവ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 1-2 ഹോട്ടലുകളിലല്ല യുവാവ് ഇത്തരത്തിൽ കള്ളക്കഥ കാണിച്ച് പണം തട്ടിയിരിക്കുന്നത്. 63 ഹോട്ടലിലാണ് ഇത്തരത്തിൽ ഈ ഒരു ജിയാങ് എന്ന് പറയുന്ന യുവാവ് ഇത്തരത്തിലുള്ള കള്ളക്കഥ നടത്തി പണം തട്ടുകയും അതുപോലെ തന്നെ ഫ്രീ ആയി അവിടെ താമസിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹോട്ടലിൽ നിന്ന് ജിയാങ്ങിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച വസ്തുക്കൾ അടങ്ങിയ 23 പാക്കറ്റുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ കഴിഞ്ഞ വർഷം മുതൽ 300+ ഹോട്ടലുകളിൽ താമസിച്ച് 63 സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ $5,200 ആണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത്.